നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് ചെറുനാരങ്ങ വെടിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് തൊലി കളയാറാണ് പതിവ്. നമ്മൾ വല്ല ചെടികളുടെ ചോട്ടിലോ അല്ലെങ്കിൽ ചിലവർ ഈ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ നല്ലതാണെങ്കിലും നമുക്ക് ഒരു യൂസും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടുള്ള ഡിഷ് വാഷ് ലിക്വിഡൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഫ്ലോർ ക്ലീനറാണ്. ചെറുനാരങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്ലോർ ക്ലീനറാണ് തയ്യാറാക്കുന്നത്. നല്ല റീഫ്രഷിംഗ് ആയിരിക്കും ഈ ഒരു ലെമൺ ഫ്ലേവർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനായിട്ട് നമ്മൾ ഏകദേശം ഒരു 30-35 ചെറിയ കഷ്ണങ്ങൾ എടുക്കുക. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ, ജ്യൂസ് ഇല്ലാത്ത തൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക 2 വലിയ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊണ്ട്, ഈ ഒരു തൊലി ഭാഗം കുറച്ച് കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായി തിളച്ച് ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ തിളപ്പിക്കണം. അപ്പോൾ നമ്മളിതേ തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ഈ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് കിട്ടേണ്ട എക്സ്ട്രാക്ട്സ് ഒക്കെ ആയിക്കഴിഞ്ഞു. ഇനി ഈ എടുക്കുന്ന തൊലി നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാറിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. വൈറ്റമിൻ സി കറിവേപ്പില വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നാരങ്ങ തൊലി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളത് മാറ്റിയതിന് ശേഷമുള്ള ഈ വെള്ളം, ഇതിൽ ചെറിയ തരികളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചു കൊടുക്കണം. അപ്പോൾ അതിലുള്ള ചെറിയ തരികൾ പോലും നമ്മളിപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാനുള്ള സൗകര്യത്തിനായിട്ട് പരന്ന പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷിൻ്റെ ഒരു പകുതി രൂപ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയായിരിക്കും ഈ ലെമണും ബേക്കിംഗ് സോഡയും ചേരുമ്പോഴുള്ള ഒരു ചേഞ്ച്, ഒരു രാസപ്രവർത്തനം. അതിലൊരു ചെറിയ പതയൊക്കെ വരും, നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒക്കെ നല്ല പതഞ്ഞ് പതഞ്ഞ് വരും, പെട്ടെന്ന് തന്നെ അത് മാറുകയും ചെയ്യും. ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനറാണ്, എല്ലാവർക്കും അറിയാം. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് ഉപ്പാണ്. ഉപ്പിനും ഉണ്ട് അതുപോലൊരു വ്യത്യാസം. ഉപ്പ് ചേർത്തപ്പോൾ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നു, പിന്നെ അത് മാറുകയും ചെയ്തു. അപ്പോൾ ഉപ്പും നല്ലൊരു ക്ലീനറാണ്. നമ്മൾ വീടൊക്കെ തുടയ്ക്കുമ്പോൾ ഉപ്പ് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് തുടയ്ക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസപരമായിട്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണെന്നൊക്കെ പറയും. എന്നാലും നിലത്തെ അഴുക്കുകളൊക്കെ കളയാനും അണുക്കളെ നശിപ്പിക്കാനൊക്കെ നല്ലതാണ്, കുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ചും. ഇനി നമുക്കിതിൽ ഒരു ഫ്രാഗ്രൻസ് കൊടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഒരു ഫേബ്രിക് ലിക്വിഡാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മൾ ഡിറ്റർജൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിക്വിഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കംഫർട്ട് യൂസ് ചെയ്യാം. അതിൽ നല്ല ഒരു ഫ്ലേവർ ഉണ്ട്, നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു മൂടി ചേർക്കുന്നുണ്ട്. ഇതാകുമ്പോൾ ചെറിയൊരു സോപ്പിൻ്റെ ഒരു പതയുമുണ്ട്, നല്ലൊരു മണവുമുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോർ ക്ലീനർ റെഡി ആയിക്കഴിഞ്ഞു. ഇനി ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു കുപ്പിയിലേക്ക് നിറച്ച് വയ്ക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കളറൊക്കെ ചേർത്ത് കൊടുക്കാം. കളറ് ശരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഫ്ലോർ ക്ലീനർ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ ഒരു കളർ നമുക്ക് കിട്ടും. ഞാൻ ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല. എന്തായാലും ലെമണിൻ്റെ ഒരു യെല്ലോ കളർ ഇതിനുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്ന ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ ഒരു കളറും ഇതിനുണ്ടാവും. അപ്പോൾ ഇതേ കണ്ടില്ല, നല്ലോണം പതഞ്ഞ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 3/4 നമുക്കിത് നിറയ്ക്കാം. വേറെ വെള്ളം ചേർത്തിട്ട് നിറയ്ക്കാം, കുഴപ്പമില്ല. ഞാൻ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തിട്ട് നിറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലോർ ക്ലീനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കിച്ചൺ സ്ലാബൊക്കെ തുടയ്ക്കാനും അതുപോലെ ചുമരുകളൊക്കെ തുടയ്ക്കാനൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ തുടയ്ക്കുന്ന പോലെ തന്നെ വെള്ളത്തിൽ ഒരു 2-3 മൂടി ഒഴിച്ച് കൊടുത്തിട്ട് തുടച്ചാൽ മതി. നല്ല ക്ലീനാവും അതുപോലെ തന്നെ നല്ലൊരു മണവും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.